പിള്ളേച്ചനെ നാട്ടിലെ പട്ടാളക്കാരനായ പുരുഷുവിൻ്റെ ഭാര്യ സരസുവുമായിട്ട് ചെറിയ ചുറ്റിക്കളികളൊക്കെ ഉണ്ട്. പുരുഷുവാണെങ്കിൽ നാട്ടിൽ ലീവിന് വന്നിരിക്കുകയാണ്. പുരുഷു ലീവ് കഴിഞ്ഞ് പോയോ എന്നറിയാൻ വേണ്ടി പുരുഷുവിൻ്റെ വീടിന് ചുറ്റും ഒന്ന് കറങ്ങിത്തിരിയുകയാണ് നമ്മുടെ പിള്ളേച്ചൻ. എന്നാൽ ഇത് പിള്ളേച്ചൻ്റെ ശത്രുവായ കള്ളം മാധവൻ കാണുകയാണ്. കാര്യം മനസ്സിലാക്കിയ മാധവൻ പിള്ളേച്ചനൊരു പണി കൊടുക്കാം എന്ന് കരുതിക്കൊണ്ട് അവിടെ ചുറ്റിത്തിരിഞ്ഞിരുന്ന പിള്ളേച്ചനിട്ടൊരു ഓലപ്പടക്കം, കയ്യിലുണ്ടായിരുന്ന ഓലപ്പടക്കം എറിയുകയാണ്. അത് കേൾക്കുമ്പോൾ തോക്ക് കൊണ്ട് വെടി വെച്ചതാണെന്ന് കരുതി പേടിച്ചു പോവുകയാണ് നമ്മുടെ പിള്ളേച്ചൻ. പിള്ളേച്ചൻ മാധവനെ കാണുമ്പോൾ ഒന്ന് പെട്ടെന്ന് സമ്മാനിക്കണം, അയ്യോ വെടി കിട്ടിയില്ല എന്നുള്ളൊരു സമാധാനം. അതിനുശേഷം മാധവൻ പിള്ളേച്ചനോട് പറയുകയാണ്, പുരുഷു അവിടെ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് മാധവൻ പറയുന്നത്. നമ്മുടെ പിള്ളേച്ചനാണെങ്കിൽ പുരുഷു ഇല്ല എന്നാണ്, അല്ല ഇല്ല എന്നല്ല, പുരുഷു ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അങ്ങനെ മാധവൻ പറയുന്നു, അതായത് നിങ്ങളുടെ ചുറ്റിക്കളികളെ, നിങ്ങൾക്ക് ഒരു പണി തരാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റിക്കളികളൊക്കെ പുരുഷുവരൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പോയതാണ് ഞാൻ. എന്നാൽ എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ പുരുഷുവേട്ടൻ ഒരു കൊല്ലം കഴിഞ്ഞ് വന്ന് വരൂ എന്ന് അറിയാൻ കഴിഞ്ഞു. അതായത് പുരുഷുവേട്ടൻ ലീവിന് പോയിരിക്കുകയാണ്, ലീവ് കഴിഞ്ഞ് പോയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ പിള്ളേച്ചൻ ഒരു സന്തോഷമൊക്കെ വരികയാണ്, ഇന്ന് ഉഷാറാക്കാൻ കാര്യങ്ങളൊക്കെ എന്ന് ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞ് മാധവൻ അവിടെ നിന്ന് പോകുന്നു, പിള്ളേച്ചൻ അവിടെ പോകുന്നു. രാത്രി നമ്മുടെ പിള്ളേച്ചൻ വെയിലിയൊക്കെ ചാടിക്കൊണ്ട് അകത്തേക്ക് വരികയാണ്, സരസുവിൻ്റെ അടുത്തേക്ക്. സരസുവിനെ തൻ്റെ പ്രാണസഖിയെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ പയ്യെ പയ്യെ വന്ന് വാതിലിൻ്റെ അവിടെ നിന്ന് കാലകൊന്ന് ചൊറിഞ്ഞ് എന്നിട്ട് നമ്മുടെ പട്ടിയിൽ കുറയ്ക്കുകയാണ് പെട്ടെന്ന്. അപ്പോൾ തന്നെ പേടിച്ച് താഴോട്ട് കുനിഞ്ഞ് നടക്കുകയാണ് നമ്മുടെ പിള്ളേച്ചൻ. അങ്ങനെ നടന്ന് നടന്ന് കാണുന്നത് നമ്മുടെ ഒരു കാലാണ്, അതായത് കയ്യിൽ മുണ്ടൊക്കെ എടുത്തൊരു കാല്, കയ്യിലൊരു തോക്കുണ്ട്. നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ അതവിടെ പുരുഷു, പുരുഷു ഒരല്ലക്ക് കഴുത്തുമേ. മാധവനും പിന്നിലുണ്ട്, മാധവൻ പണി കൊടുത്തതെന്ന് നമ്മുടെ പിള്ളേച്ചന് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ പിള്ളേച്ചൻ്റെ പെരടി കുളിക്കുകയാണ്. ഇത് ഇത്രയും നല്ല സീനുകളും കാര്യങ്ങളും, ഇത്രയും രസകരമായ സീനുകളും കാര്യങ്ങളൊക്കെ പഴയ സിനിമയിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇതൊരു റിവ്യൂ ആണ്, ഈ സീനിൻ്റെ റിവ്യൂ ആണ്. അത് കിഡിലൻ സീനല്ല, ഇതുപോലെയുള്ള തമാശകളൊക്കെയുള്ള സിനിമകൾ നിങ്ങൾ കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.